ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രജനാസ് ടേസ്റ്റി വേൾഡ്. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇന്ന് നമ്മളുണ്ടാക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു പുട്ടാണ്. ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ റെസിപ്പിയാണ്. ഡിഫറെൻറ്റ് കളേഴ്സിലാണ് ഈ പുട്ടുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്തെടുക്കാമെന്ന്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ്. അരിപ്പൊടി തരിയുള്ളത് എടുക്കുന്നതാണ് നല്ലത്. പുട്ടിന് ഗ്രീൻ ആൻഡ് ഓറഞ്ച് കളർ കിട്ടാനായിട്ട് മുരിങ്ങയിലും ക്യാരറ്റുമാണ് ചേർക്കുന്നത്. 1 കപ്പ് മുരിങ്ങില, 2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 1 കപ്പ് നാളികേരം. പുട്ടിനുള്ള പൊടി നനച്ചെടുക്കുന്നതിനായിട്ട് ഒരു ചെറിയ ഗ്ലാസ് വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി പുട്ടിൻ്റെ പൊടി നനച്ച് തുടങ്ങാം. അപ്പോൾ ആദ്യം വൈറ്റ് കളറിലുള്ള പുട്ടിന് വേണ്ടിയിട്ടുള്ള പൊടിയാണ് നനയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള അരിപ്പൊടിയെ 3 പോർഷനാക്കി മാറ്റണം. 3 ഈക്വൽ പോർഷനാക്കണ്ട. ക്യാരറ്റ് ചേർത്ത് ഉണ്ടാക്കുന്ന പുട്ടിന് കുറച്ച് പൊടി മാറ്റി വെച്ചാൽ മതി. അതിൽ ക്യാരറ്റാണ് അധികം ചേർക്കുന്നത്. ചെറുതായി വെള്ളം തെളിച്ചു കൊടുത്ത് പുട്ടിനുള്ള പൊടി നനച്ചെടുക്കാം. ഇതേ പാകത്തിൽ നനച്ചെടുത്താൽ മതി. ഇനി അടുത്തത് ക്യാരറ്റ് ചേർത്തിട്ടുള്ള പുട്ടിന് പൊടി നനയ്ക്കാം. ഇതിൽ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ക്യാരറ്റിലുള്ള ആ വാട്ടർ കണ്ടൻറ് കൊണ്ടാണ് പൊടി മുഴുവൻ നമ്മൾ നനച്ചെടുക്കുന്നത്. ക്യാരറ്റ് കുറച്ചു നേരം ഗ്രേറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ തന്നെ അതിലുള്ള വാട്ടർ കണ്ടൻറ് പുറത്തേക്ക് വരും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് പുട്ടിനുള്ള പൊടി നനച്ചെടുക്കാം. പുട്ട് എപ്പോൾ ഉണ്ടാക്കുമ്പോഴും നനച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് മാറ്റി വയ്ക്കുന്നത് നല്ലതാണ്. പുട്ടിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാരറ്റ് പുട്ടിനുള്ള പൊടിയും റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് മുരിങ്ങയില ചേർത്തിട്ടുള്ള പുട്ടിനുള്ള പൊടി റെഡിയാക്കാം. ഇതിലും ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. മുരിങ്ങയിലുള്ള വാട്ടർ കണ്ടൻറ് കൊണ്ട് തന്നെയാണ് പൊടി നനച്ചെടുക്കുന്നത്. ആദ്യം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പൊടി ചേർക്കാം. അതിനുശേഷം മുരിങ്ങയില ചേർത്ത് അരച്ചെടുക്കാം. പൊടി നന്നായിട്ട് നനഞ്ഞ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുരിങ്ങയില കുറേശ്ശെ കൂടി ചേർത്ത് കൊടുക്കാം. പൊടിക്ക് കുറച്ച് നനവ് കുറവാണ്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം തെളിച്ച് ഒന്നും കൂടി നനച്ചെടുക്കുന്നുണ്ട്. 4-5 തുള്ളി വെള്ളം ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുട്ട് സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ആ വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും 3 ചെറിയുള്ളിയും ചതച്ചിടുന്നത് നല്ലതാണ്. പുട്ടിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പുട്ടുപൊടി ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം ആഡ് ചെയ്തത് ഗ്രീൻ കളറാണ്. അതിനുശേഷം വൈറ്റ്, പിന്നെ ഓറഞ്ച് കളറ്. ഓരോ ലെയറിന് ശേഷം ആവശ്യത്തിന് നാളികേരം ചേർക്കാം. ഇപ്പോൾ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി വെള്ളത്തിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും ജീരകവും ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പുട്ടിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി പുട്ട് സ്റ്റീം ചെയ്തെടുക്കാം. 8-10 മിനിറ്റ് ആകുമ്പോഴേക്കും പുട്ട് നന്നായി കുക്കായി കിട്ടും. ഇപ്പം നന്നായി ആവി വന്നിട്ടുണ്ട്. ഏകദേശം 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഹെൽത്തി കളർഫുൾ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇനി സെപ്പറേറ്റ് ഓരോ കളറിലും പുട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഗ്രീൻ കളറിൽ മാത്രമായിട്ട് മുരിങ്ങയില മിക്സ് ചെയ്തിട്ടുള്ള പുട്ട്, ഇനി അടുത്തത് ക്യാരറ്റ് പുട്ട്. വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ പുട്ടുണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.
Okay, thanks for watching.